നമ്മുടെ കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവിന് എന്തു വേണമെങ്കിലും കാണിക്കാം, അതിനുമാത്രം യാതൊരുവിധ കുഴപ്പവുമില്ല. വാ തുറക്കുന്നതേ സർക്കാരിനെ കുറ്റം പറയാനും സർക്കാർ ധൂർത്താണെന്ന് ഘോരം ഘോരം പ്രസംഗിക്കാനും മാത്രമാണ്. സർക്കാരിൻ്റെ ധൂർത്താണ് കേരളത്തെ ധനപ്രതിസന്ധിയിലാക്കിയിരിക്കുന്നത് എന്നാണ് പ്രതിപക്ഷ നേതാവ് നിരന്തരം ആവർത്തിക്കുന്നത്. അങ്ങനെയാണ് സതീശൻ വാദിക്കുന്നതും. എന്നാൽ ഇങ്ങനെ ആവർത്തിച്ച് സർക്കാരിനെയും പിണറായിയെയും അവഹേളിക്കാൻ ശ്രമിക്കുന്ന വി ഡി സതീശൻ സ്വയം ചില കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് നന്നായിരിക്കും. കാരണം വി ഡി സതീശൻ താമസിക്കുന്ന കണ്ടോൺമെന്റ് ഹൗസിൽ അറ്റകുറ്റപ്പണിക്ക് മാത്രം 2.5 വർഷത്തിനിടെ ചിലവിട്ടത് 1 കോടിയിലേറെ രൂപയാണ്. ഇതെല്ലാം ഏത് കണക്കിൽ പെടുത്തും സതീശ? സ്ഥിരം ജീവനക്കാർക്ക് പുറമേ നിയമിച്ച 8 താൽക്കാലിക സ്വീപ്പർമാർക്കായി പ്രതിവർഷം ചിലവിടുന്നത് 19.44 ലക്ഷം രൂപ. ഫർണിച്ചർ, ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ എന്നിവ വാങ്ങാനും പൂന്തോട്ട പരിപാലനം, കർട്ടൻ എന്നിവയ്ക്കുമായി 14.50 ലക്ഷം ചിലവഴിച്ചു. അപ്പോൾ സതീശൻ ഈ മുടക്കുന്ന പൈസയ്ക്കൊന്നും യാതൊരുവിധ കണക്കുമില്ലേ? താങ്കളുടെ ഈ ധൂർത്തിനെ ഏതു ചിലവിലാണ് കണക്കാക്കേണ്ടത്? താങ്കൾ ചിലവാക്കുന്നത് ഇവിടുത്തെ പൊതുജനങ്ങളുടെ പൈസയല്ലേ? സർക്കാരിന്റെ ഖജനാവിൽ നിന്നും കൈയിട്ട് വാരി തന്നെ അല്ലേ താങ്കളും ഇപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്? അപ്പോ അതൊക്കെ ആരുടെ കണക്കിലാണ് വരവ് വെക്കേണ്ടത്? സർക്കാരിന്റെയോ, അതോ പ്രതിപക്ഷ നേതാവിന്റെ സ്വന്തം പോക്കറ്റിൽ നിന്നാണെന്നോ? ജനങ്ങളെ പറ്റിക്കുകയല്ലേ ഇങ്ങനെയൊക്കെ ചെയ്തിട്ട്? എന്നാൽ രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവായിരുന്ന കാലത്ത് 9.48 ലക്ഷം ചിലവിട്ടതിനു പുറമെയാണ് ഈ ചിലവ്, ഈ അധിക ചിലവ്. ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളുടെയും ഫർണിച്ചറിന്റെയും അറ്റകുറ്റപ്പണിക്ക് വേണ്ടി വാങ്ങിയത് 2.48 ലക്ഷം രൂപയായിരുന്നു. സതീശൻ നേതാവായതിനു പിന്നാലെ 9.22 ലക്ഷത്തിന് വെൽക്കം മെയിൻ്റനൻസും നടത്തി. ശുചിമുറിയുടെ അറ്റകുറ്റപ്പണിക്കും PVC വാട്ടർ ടാങ്ക് സ്ഥാപിക്കാനും 6.42 ലക്ഷവും ചിലവഴിച്ചു. ചെന്നിത്തല നേതാവായിരിക്കെ 1.46 ലക്ഷം രൂപ ചിലവിൽ ടാങ്ക് സ്ഥാപിച്ചിരുന്നു. ശുചിമുറികളുടെ അറ്റകുറ്റപ്പണിക്കും കാർഷെഡ് നവീകരണത്തിനുമെല്ലാമായി 14.86 ലക്ഷത്തിന്റെ വേറെ കണക്കും നൽകിയിട്ടുണ്ട്. 2.5 വർഷത്തിനിടെ 2 തവണ ശുചിമുറികളുടെ നവീകരണവും അറ്റകുറ്റപ്പണിയും നടത്തിയെന്നാണ് രേഖയിൽ പറയുന്നത്. ചെന്നിത്തലയുടെ കാലത്ത് 37,819 രൂപയായിരുന്നു ശുചിമുറി അറ്റകുറ്റപ്പണിയുടെ ചിലവ്. പ്രതിപക്ഷ നേതാവായി ചുമതലയേറ്റപ്പോൾ അനുവദിച്ച കാറ് പോരെന്ന് കത്ത് നൽകി സതീശൻ പുതിയ ഇന്നോവ ക്രിസ്റ്റോ കാറും സ്വന്തമാക്കിയിരുന്നു. അപ്പൊ കേരളത്തിലെ പ്രതിപക്ഷ നേതാവിന് എന്തും കാണിക്കാം, എന്നാൽ മുഖ്യമന്ത്രിക്ക് ഇതൊന്നും ആയിക്കൂടാ. നമ്മൾ പൊതുജനങ്ങൾ ഒന്ന് മനസ്സിലാക്കണം, ഇവിടെ മുഖ്യമന്ത്രി ചിലവിടുന്നതിലും കൂടുതൽ പൈസയാണ് ധൂർത്തായി പ്രതിപക്ഷ നേതാവ് ചിലവാക്കുന്നത്. ഇത് നമ്മളൊന്ന് ഓർത്തിരുന്നാൽ നന്ന്. കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.